അപ്പം പാർലറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സൗന്ദര്യം കടന്നു വന്നു, സൗന്ദര്യ സംരക്ഷണം എന്ന ടോപ്പിക്ക് കടന്നു വന്നു. ഷംന കാസിം എന്ന ആക്ട്രസ് ഈ സുന്ദരമായ കണ്ണുകളും ഈ അതെ ചുണ്ടുകളും സെസ്കി ആയിട്ടുള്ള ഈ ചുണ്ടുകളും സെസ്കി ആണോ പിന്നെ ടുത്ത പോലുള്ള മൂക്കുകളും അയ്യോ റോസാപ്പു വിരിഞ്ഞ കവളുകളും റോസാപ്പു അത് റൂഷ് കുറച്ച് കൂടി പോയി. അപ്പൊ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഫോളോ ചെയ്യാം? ഐ ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, വെള്ളം കുടിക്കും. പിന്നെ ഇപ്പം ഞാനൊരു വെജിറ്റേറിയൻ ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാനിപ്പോൾ ആഡ് ഓൺ ചെയ്തൊരു കാര്യം സെലിബ്രിറ്റി ആയതിനു ശേഷം ജിമ്മാണ്. ഇപ്പം എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യത്തിനാണ് പോകാൻ പോകുന്നത്, എന്റെ ജിം ഗോൾ ജിം. പിന്നെ എല്ലാവരും ഇപ്പൊ എനിക്ക് ഒരു കംപ്ലൈന്റ് ഷമന ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്, ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ വരുമ്പോ കുറച്ചുകൂടെ തടി തോന്നുന്നുണ്ട്, അത് സത്യമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഇതേ സമയം ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം പോകുമ്പോൾ ആരെങ്കിലും കണ്ടപ്പോ മെലിഞ്ഞു അല്ലേ, ഞാൻ പറയും മെലിയാൻ വേണ്ടി ഞാൻ ഐ ആം ദ സെയിം. പക്ഷേ പണ്ടിൽ നിന്നും ഞാനൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട്, അത് ഞാൻ മിഷ്കി എന്ന് പറഞ്ഞ ഡയറക്ടർ പടത്തിന് വേണ്ടി കുറച്ച് പുട്ടോൺ ചെയ്തു ആ പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കിട്ടി ചാൻസ് ഇല്ലെന്ന് വെച്ച് തിന്നലോട് തിന്നലാണ്. ഞാൻ കാണിച്ചുതരാം ഞാൻ എന്താ തിന്നാൻ പോകുന്നത്. ഇതെന്റെ ബാഗാണ്, എന്റെ ബാഗിൽ നിന്ന് എടുക്കുന്ന സാധനം സർപ്രൈസ് ആണ്. കാരണം ഇപ്പൊ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. ബട്ട് ഇത് എന്റെ ഫേവറേറ്റ് ലിൻറ്റ് ചോക്ലേറ്റ്. ഞാൻ ഇപ്പൊ ഈ ചോക്ലേറ്റ് കഴിക്കുന്നു കാരണം ഹംഗ്രി. വേണോന്ന് ഞാൻ ചോദിക്കില്ല കാരണം ഞാൻ തരില്ല, ഞാൻ കഴിക്കാണേ. ജിമ്മിലാണ് ഷംനയ്ക്ക് കറക്റ്റ് ആയിട്ട് ഷംന പൈസ ഒക്കെ കൊടുക്കാറ്, പക്ഷെ പോകുന്ന കാര്യമൊക്കെ കണക്കാണ്. അരുണാണ് ട്രെയിനർ, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. ഗോൾസ് ജിമ്മിലാണ് ഷംനയുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരാണ്. പക്ഷേ ഷംന ഇവിടെ വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് കാണുന്നത്. ഈ വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്ന പോലെ മണിയൊക്കെ അടിച്ച് അങ്ങനെയാണ് നമ്മൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് അകത്തേക്ക് കയറുവാണ്. സോ ഐ തിങ്ക് ഇവിടെ ഞാൻ വലതു കാല് വെച്ച് കയറണം. അതെ അതെ. ഇവിടുന്ന് എപ്പോഴാണ് ഇറങ്ങാൻ പറ്റാന്നാണ് എപ്പോഴാലോചിക്കുന്നത്. അങ്ങനെയാണ് ആലോചിച്ചിട്ട് കയറാം. അപ്പൊ ഞാൻ പറ്റെ വരുന്ന വഴിക്ക് അപ്പൊ എന്തൊക്കെ കൈൻഡ് ഓഫ് എക്സസൈസ് ആണ്? ഐ സീ ലോട്സ് ഓഫ് മെഷീൻസ്. എന്തൊക്കെ ആണ് ചെയ്യിപ്പിക്കാറ് ഷംനയെ കൊണ്ട്? കുറെ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട്. ഷംനയെ കൊണ്ട് യൂഷ്വലി ഇവിടെ ചെയ്യിപ്പിക്കാറുള്ളത് വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് എക്സസൈസ് ഒരു 10 പ്രാവശ്യം ചെയ്യിപ്പിച്ചിട്ട് ട്രെയിനിങ് കാർഡിയോ സ്ട്രെങ്ത് ഒക്കെ അത്യാവശ്യം. എനിക്കറിയാം ഈ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ഇവിടെ പിടിച്ച് ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സാധനത്തിന്റെ പേരാണ് എന്താണ്? പക്ഷേ ഇത് നമുക്ക് കാണണം, ടാലന്റ് ഇല്ലാത്തൊരു ഏരിയ നമുക്ക് അറിയാം. ശ്രീശാന്തോ അല്ലെങ്കിൽ വല്ല രാജീവ് പിള്ളയോ. കമോൺ ഗേൾ, യു കൻ ഡു ഇറ്റ്. കമോൺ, എന്തായാലും
come on, give me. I don't in the same day. Better to that. ഓക്കേ അപ്പോൾ എന്താണെങ്കിലും ഷംന ഇസ് ഫിറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഞങ്ങൾ കുട്ടിക്ക് കുറച്ച് വണ്ണൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കുറച്ച് തന്നാൽ കുറച്ച് ഞാൻ മാത്രം വിചാരിച്ച കാര്യമില്ല എല്ലാവരും കണ്ടല്ലോ അല്ലേ കുർത്തി ഇട്ടുകൊണ്ട് ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്ന ഷംന കാസിം വിത്ത് ട്രെയിനർ ആരും അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യാനുള്ള സമയമായി ലെറ്റ്സ് സേ ബൈ ആരും ഷംനയുമായിട്ടുള്ള ഒരു ദിവസം തുടങ്ങിയിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് പോയി ഷംനയ്ക്ക് ഇഷ്ടമുള്ള കുറേ പേര് പരിചയപ്പെട്ടു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പക്ഷേ ഇപ്പോഴും ഷംന എന്നൊരു ആർട്ടിസ്റ്റിനെ കംപ്ലീറ്റ് ആക്കുന്നത് ഡെഫിനറ്റ്ലി ഷംനയുടെ ഡാൻസ് ആണ് ദാറ്റ്സ് വാട്ട് ഐ ലവ് ദി മോസ്റ്റ് അബൌട്ട് യു ഇറ്റ് ഈസ് ഓൾവേസ് എ പ്ലെഷർ വാച്ചിങ് യു ഡാൻസ് ഷംനയുടെ ഓരോ ഓരോ മൂവ്മെൻസും ഓരോ എക്സ്പ്രഷനും ഡ്രസ്സും ഒക്കെ ഞാൻ ഇങ്ങനെ അണ്ടാർട്ടിക്ക വിഴുങ്ങിയ പോലെ നോക്കിയിരിക്കാറുണ്ട് ആൻഡ് മെനി ഓഫ് അസ് ഡു ദാറ്റ് ഓക്കെ അപ്പോൾ അതിനെ പറ്റി നമ്മൾ എന്താ ഇതൊരു അതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ ഒന്നും പോയില്ല എന്താ പറയാ ദ ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ ദ പ്രഷ്യസ് തിങ്സ് ഷുഡ് കം വിത്ത് മാസ്റ്റർ ഈസ് ഓൾവേസ് ലേറ്റ് ദ ലേറ്റ് സോ ഞാൻ ഇപ്പം പോകുന്നത് അതിന് തന്നെയാണ് എന്റെ ഡാൻസ് ക്ലാസ് വെരി ഗുഡ് എനിക്ക് ഇവിടെ എറണാകുളത്ത് കുറേ ഡാൻസ് അറിയുന്ന ഡാൻസ് ക്ലാസ്സസ് ഉണ്ട് സുനിത റാവു പുള്ളിക്കാരിയാണ് എനിക്ക് ആദ്യമായിട്ട് ഡാൻസ് എന്നെ വെസ്റ്റേൺ ഡാൻസ് പഠിപ്പിച്ചത് ഞാൻ ആദ്യമായിട്ട് കണ്ണൂരിൽ നിന്ന് വന്നപ്പം ഞാൻ പ്യുവർ ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പോൾ ആ ഒരു വെസ്റ്റേണീഷ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചെന്ന ഒരാൾ സുനിതയാണ് ബട്ട് അൺഫോർച്ചുനേറ്റ് ഇന്ന് സുനിത ഇവിടെ ഇല്ല സുനിത ഈസ് ഔട്ട് ഓഫ് ടൗൺ അതുകൊണ്ട് ഞാൻ പിന്നെ സുനിത പോലെ തന്നെ ഞാൻ എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡാൻസ് ക്ലാസ് ആണ് താണ്ടവ് രാജപ്പൻ ചേട്ടൻ കൊറിയോഗ്രാഫീസ് എക്സലന്റ് സോ ആ ഡാൻസ് ക്ലാസ്സിലുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ക്ലാസിക്കലാണെങ്കിൽ ബിജു ചേട്ടൻ്റെ ഡാൻസ് ക്ലാസ് അതുപോലെ ട്രിവാൻഡ്രത്താണെങ്കിൽ സറീനാസ് സജിനത്തെയാണ് അങ്ങനെ ഒരുപാട് അപ്പൊ എല്ലായിടത്തും പോകാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ പോകുന്നത് താണ്ഡവിലാണ് പാവങ്ങൾ ഒരുപാട് നേരമായിട്ട് എന്നെ കണ്ടോ വെയിറ്റ് ചെയ്യുന്നു എന്നെ മിക്കവാറും അവര് പിഴിയും അപ്പൊ എന്തായാലും ഷംന കാസിം എന്ന ഒരു ഡാൻസറിന്റെ എങ്ങനെയാണ് ഷംന ഒരു പുതിയ പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ പാട്ട് എത്ര പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു സ്റ്റെപ്പൊക്കെ എങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പോകുന്നു ാണ് ഇവിടുത്തെ അനാവശ്യമായിട്ട് സ്റ്റെപ്പുകൾ ഇട്ടിരുന്നു ചെറിയൊരു കൈ പിടിച്ചു ചെറിയൊരു ബീറ്റിനൊക്കെ വെറുതെ സ്റ്റെപ്പൊക്കെ ഇടും വെറുതെ സ്റ്റെപ്പൊക്കെ കിട്ടും ചെറിയേട്ടന് അപ്പൊ ഞങ്ങൾക്ക് അത് ഇടിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ഇക്ഷ ഇഞ്ഞ ഇക്ഷ ഇഞ്ഞ ഇക്ഷ ഇഞ്ഞ വരപ്പിക്കുന്ന ആളാണ് ഈ ചേട്ടൻ കണ്ട പറയില്ല കേട്ടോ കണ്ട ഭയങ്കര കണ്ട ഒരു കൊച്ചാണെങ്കിലും ഭയങ്കര ഏജാ ഞാൻ ഓർത്തെന്താ അറിയോ കണ്ട ലുക്കിലെങ്കിൽ ആൾ പുലിയാന്ന് പറയുമ്പോഴൊന്നും കൊച്ചായോ ആ ഒരു കൊച്ചു വെൽക്കം ടു ദ ക്ലബ് അപ്പൊ ജെറി ബ്രോ നമ്മുടെ ഷംന ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡാൻസർ ആണ് നോ ഡൗട്ട് അബൌട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് മൂവ്മെന്റിൽ വന്ന് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഈ പുള്ളിക്കാരെ ഡാൻസ് പഠിക്കാനായിട്ട് വരുമ്പോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സ്റ്റൈലും പെട്ടെന്ന് ഫോളോ ചെയ്യും പിന്നെന്താ പറയണത് ഞങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരില്ല എല്ലാം ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷംനയ്ക്ക് ആസ് എ കൊറിയോഗ്രാഫർ ഏറ്റവും ചേരുന്ന സ്റ്റൈൽ ഏതാണെന്നാ തോന്നിയിട്ടില്ല ഷംന കളിച്ച ആ ഇത് ഷംന കളിച്ച പൊളിക്കും എന്ന് തോന്നിയിട്ടില്ല അങ്ങനെയില്ല എല്ലാം ഓക്കെയാണ് തുടക്കത്തില് ക്ലാസിക്കൽ ആയിരുന്നെങ്കിലും പിന്നെ വെസ്റ്റേൺ പിന്നെ നമ്മൾ ഇത്തിരി ഫോക്ക് അത്യാവശ്യം ഇപ്പൊ ഫോക്ക് ഇച്ചിരി എനിക്ക് തോന്നുന്നു ഷംനക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഫോക്ക് സ്റ്റൈലിംഗ് ഡാൻസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ തിത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് തിത്തിലി ബൻകി തിത്തിലി ഞാൻ കുറെ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ചേരിച്ചേട്ടൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോർമേഷൻ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ
കൈ അത് പക്ഷേ എനിക്കൊരു സ്റ്റെപ്പ് മറന്നാ തീർന്നു ഞാനൊക്കെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് അല്ല അങ്ങനെ നിങ്ങളോട് എല്ലാരും കൂടിയിട്ട് ഇവരാണ് എന്റെ ബോൾ എന്റെ സ്ട്രെങ്ത് നമ്മുടെ ഞാൻ എക്സ്പ്രഷൻ ചിലപ്പോ പഠിക്കുന്നത് ഇവളടുത്തുനിന്നാണ് സത്യം പറഞ്ഞാൽ അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാരും ഷംനയായിട്ട് കളിക്കുമ്പോ ഏതെങ്കിലും സ്റ്റെപ്പ് കയ്യിന്ന് പോയി പിടിവിട്ട് പിന്നെ എന്നെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളുണ്ട് ഷംന വരുന്നുണ്ടോ അയ്യോ വരുന്നുണ്ട് ഇവർ ലാസ്റ്റ് മൂമെന്റ് മാത്രമേ വരുന്നു എന്ന് പറയുന്ന ഒരു കുട്ടി പക്ഷെ എന്നെ പഠിപ്പിക്കുന്നു ഇവരൊക്കെയാണ് എന്നെ ഡാൻസ് ഡാൻസ് പഠിപ്പിക്കുന്ന ആള് ജനച്ചേട്ടൻ കൊറിയോഗ്രാഫി ആണെങ്കിലും പാവൾ പഠിപ്പിക്കുന്ന ഇവരുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഒരു കളർഫുൾ ആയിട്ടുള്ള വിത്ത് കോസ്റ്റ്യൂം കാണണം എന്നൊക്കെ ഉണ്ട് പക്ഷെ പ്രാക്ടിക്കൽ അല്ല എങ്കിൽ കൂടെ ഒരു ഡാൻസ് ആസ്വാദകൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരും അല്ല ഐ മീൻ ഒരു നല്ല ഡാൻസ് ഷംന കാസിൻ എ ഡേ വിത്ത് എ സ്റ്റാർ ഇന്ന് നമ്മുടെ സ്റ്റാർ ഷംനയായിരുന്നു നമ്മൾ ഷംനയുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് സകലമാന പച്ചക്കറി ഫ്രൂട്ട്സ് ബേക്കറി സ്റ്റാർട്ടിങ് എന്റെ ഹൗസ് അത് കഴിഞ്ഞിട്ടൊരു ഇമ്പോർട്ടന്റ് പ്ലേസ് ആണ് എന്റെ ഡാൻസ് സ്കൂൾ ഓഫ് കോഴ്സ് ഞാൻ പറയുന്ന പോലെ ഡാൻസ് ഇസ് മൈ പാഷൻ എല്ലാം എന്റെ എന്താ പറയുക ഡാൻസ് ആണ് ഡാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സീരിയസ്ലി അപ്പോൾ വീട് ഈ ഒരു ഡാൻസ് ക്ലാസ്സും കുറച്ചൊരു പ്രോമിനൻസ് ആയിരിക്കണം അപ്പം ഇറ്റ്സ് ഗോയിങ് ടു എൻഡ് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഇറ്റ്സ് എൻഡിങ് ഇൻ എ വെരി ഗുഡ് പ്ലേസ് പിന്നെ ഡാൻസ് ഷംനയ്ക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഗുഡ് ബൈ പറയാൻ പോകുന്നത് ഇത് ടീം താണ്ഡവ് ഷംനയുടെ ഏറ്റവും ഫേവറേറ്റ് ബാക്ക് അപ്പ് എപ്പോഴും ഷംനയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ടീമാണ് അപ്പോൾ വി ഹാഡ് എ വെരി നൈസ് ടൈം വിത്ത് ഷംന ഷംനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കുറച്ചൊക്കെ നമ്മൾ കവർ ചെയ്തു ആൻഡ് ഫൈൻഡ് വി ആർ ഹിയർ സോ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ വി ഹാഡ് എ വെരി നൈസ് ടൈം എ ഡേ വെൽ സ്പെൻഡ് ഷംന എന്താണ് ഒരു വൈൻഡപ്പ് പോലെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം എനിക്കൊന്ന് കുറച്ച് നാളുകൾ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂസും അതുപോലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഒരു എൻ്റെ ഒരു ദിവസം ഞാൻ കാണിച്ചു അപ്പം ഓക്കെ അപ്പൊ ഷംന എന്ന ആക്ട്രസിന്റെ ഏറ്റവും വലിയ ഫാഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡാൻസ് ആണ് ഷംന അപ്പൊ ആ ഡാൻസിൽ ഷംന ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്ലോറിയസ് ഹൈറ്റ്സിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് ഷടപടെ എന്ന് ഷംനയ്ക്ക് എത്താൻ സാധിക്കട്ടെ അറ്റ് ദി സെയിം ടൈം ഒരു ആക്ട്രസ് എന്ന നിലയിലും നമ്മൾ മലയാളികളെയും കണ്ണൂർക്കാരെ സ്പെഷ്യലി ഒക്കെ പ്രൗഡ് ആക്കാൻ ഷംനയ്ക്ക് സാധിക്കട്ടെ കൗമുദി ടിവി ഈസ് വിത്ത് യു യോ 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 അപ്പോൾ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് അസ് ഹിയർ ദിസ് ഈസ് എ ഡേ വെൽ സ്പെൻഡ് വിത്ത് സൂപ്പർ ഷംന കാസിം ബൈ ബൈ